നാഗാലാൻഡിലെ മുൻ അഡീഷണൽ എസ്പിയും ശ്രീവത്സം ഗ്രൂപ്പ് ഉടമയുമായ എം കെ ആർ പിള്ളയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഹരിപ്പാട് സ്വദേശിനിയായ രാധാമണിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം. ശ്രീവത്സം ഗ്രൂപ്പിന്റെ വ്യാപാര സ്ഥാപനങ്ങളും കേരളത്തിലെ ഭൂമിയിടപാടുകളും നിയന്ത്രിക്കുന്നത് രാധാമണിയാണെന്ന് ആദായനികുതി വകുപ്പിന് വിവരം ലഭിച്ചു. കഴിഞ്ഞ 8 പുലർച്ചെയാണ് രാധാമണിയുടെ ഹരിപ്പാട്ടെ വീട്ടിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നാടകീയമായി റെയ്ഡ് നടത്തിയത്. പരിശോധന നടക്കുന്ന ദിവസം നാഗാലാൻഡ് സർക്കാരിൻ്റെ ഡൽഹിയിലെ അതിഥി മന്ദിരത്തിലായിരുന്നു രാധാമണി. അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത രാധാമണിയെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിമാനമാർഗം അർദ്ധരാത്രിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചു. അവിടെ നിന്ന് കാർമാർഗം പുലർച്ചെ 3 ഹരിപ്പാട്ടെ വീട്ടിലെത്തിച്ചായിരുന്നു പരിശോധന. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 2015 ശേഷം ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ പേരിൽ നടത്തിയ 10 രൂപയുടെ ഭൂമിയിടപാടിൻ്റെ വിവരങ്ങൾ വീട്ടിൽ നിന്ന് ആദായനികുതി വകുപ്പിന് ലഭിച്ചു. എം കെ ആർ പിള്ളയുടെയും ഭാര്യയുടെയും മക്കളുടെയും പേരിൽ നടത്തിയ ഭൂമിയിടപാടിൻ്റെ വിവരങ്ങളാണ് ലഭിച്ചത്. 11 രൂപയും പരിശോധനയിൽ കണ്ടെത്തി. ശ്രീവത്സം ഗ്രൂപ്പിന് വേണ്ടി കേരളത്തിൽ ബിനാമി ഇടപാടുകൾ നടത്തിയിരുന്നത് രാധാമണിയായിരുന്നുവെന്നാണ് ആദായനികുതി വകുപ്പിന് ലഭിച്ച വിവരം. 1990 ഹരിപ്പാട്ടിൽ നിന്ന് നാഗാലാൻഡിലെത്തി ക്യാൻറ്റീൻ നടത്തിയിരുന്ന രാധാമണിക്കും കുടുംബത്തിനും ഇന്ന് കോടികളുടെ സമ്പാദ്യമുണ്ടെന്നും പരിശോധനയിൽ വ്യക്തമായി. രാധാമണി നാഗാലാൻഡിൽ നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പ്. ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ ജീവനക്കാരിലേക്കും അന്വേഷണം നീളുന്നതോടെ ഈ കേസിലെ ദുരൂഹത ഏറുകയാണ്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.